Good morning. Welcome to KID online classes. നമ്മൾ ഇന്ന് ഇവിടെ പ്ലസ് ടുവിൽ ഹോം സയൻസ് എന്ന സബ്ജക്റ്റിന്റെ എട്ടാമത്തെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. ചാപ്റ്റർ 8 പ്രിപ്പറേഷൻ ഓഫ് ഫുഡ്, ഭക്ഷണം പാകം ചെയ്യൽ. ഓക്കെ, ഭക്ഷണം തയ്യാറാക്കൽ. അത് ഇതിന്റെ കുറച്ച് ഭാഗങ്ങൾ ഭക്ഷണം ഫുഡുമായി ബന്ധപ്പെട്ട കുറച്ച് സയൻസ് ആണ് ഫുഡ്. ഓക്കെ, ഹോം സയൻസ് എന്നാണെങ്കിൽ കൂടി കുറച്ച് ഭാഗങ്ങൾ മാത്രം. വാട്ട് ആർ ദ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഫുഡ് കുക്കിംഗ്, കുക്കിംഗ് ഫുഡ്. ഓക്കെ, അപ്പൊ ഭക്ഷണം പാകം ചെയ്യുന്നതിന്റെ ഉദ്ദേശം അല്ലെങ്കിൽ എന്താണ് പ്രാധാന്യം. ഭക്ഷണം മൃദുവാ കുക്ക് ചെയ്ത ഫുഡും റോ ഫുഡും പച്ചയായി കഴിക്കുന്ന ഫുഡും തമ്മിലുള്ള ഡിഫറൻസ് അല്ലെ, അതൊക്കെയാണ് ചോദ്യം. ഭക്ഷണം പാകം ചെയ്യുമ്പോൾ എന്താ വ്യത്യാസം? ഭക്ഷണം മൃദുവാർന്നതും മൃദുവാർന്നതും കഴിക്കുന്നതിനും ദഹിക്കുന്നതിനും എളുപ്പമാകുന്നതിനും വേണ്ടി ഭയങ്കര സോഫ്റ്റാവും കഴിക്കാൻ എളുപ്പമാവും, അതുപോലെ അത് ദഹിക്കാനും എളുപ്പമാവും. പിന്നെ ഭക്ഷണത്തിന്റെ രുചി വർദ്ധിക്കും അല്ലെ. പാകം ചെയ്ത ഭക്ഷണവും പച്ചക്ക് കഴിക്കുന്നത് എന്താണ് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. രുചി വർദ്ധിക്കും പാകം ചെയ്യുമ്പോൾ. വൈവിധ്യമാർന്ന ഭക്ഷണം തയ്യാറാക്കാൻ ഒരേ സാധനം കൊണ്ട് തന്നെ പല ഡിഫറെൻ്റ് വെറൈറ്റീസ് ഓഫ് ഫുഡ് ക്യാൻ ബി കുക്ക്ഡ്. വ്യത്യസ്ത ഇനം പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ വ്യത്യസ്ത ഇനം ഡിഷുകൾ നമുക്ക് ഒറ്റ പദാർത്ഥം കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് ഇപ്പം ചിക്കൻ കൊണ്ട് പല വെറൈറ്റി, ചിക്കൻ ബിരിയാണി, ചിക്കൻ മന്തി, അൽഫാം, അങ്ങനെയുള്ള എല്ലാതും ഉണ്ടാക്കാം. അടുത്ത അപ്പോൾ അടുത്ത ചോദ്യം, വാട്ട് ഈസ് പ്രീ പ്രിപ്പറേഷൻ ഓഫ് ഫുഡ്. പ്രീ പ്രിപ്പറേഷൻ ഓഫ് ഫുഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്ഷണത്തിന്റെ മുന്നൊരുക്കങ്ങൾ. പ്രിപ്പറേഷൻ ഓഫ് ഫുഡ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം പാകം ചെയ്യൽ അല്ലെങ്കിൽ ഭക്ഷണം ഒരുക്കൽ. പ്രീ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഭക്ഷണ ആ പ്രിപ്പറേഷന്റെ മുന്നിലുള്ള കാര്യങ്ങൾ. ഭക്ഷണം പാകം ചെയ്യാൻ തയ്യാറെടുക്കുന്നതിന് മുമ്പുള്ള പ്രവർത്തനങ്ങളാണ് പ്രീ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് തൊലി ചുരണ്ടുക, കഴുകുക, മുറിക്കുക, അരിയുക, ഇതൊക്കെയാണ് പ്രീ പ്രിപ്പറേഷൻ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഡിഫൈൻ കുക്കിംഗ്. കുക്കിംഗ് പാചകത്തെ നിർവചനം കറക്റ്റ്, പാചകം എന്ന് പറഞ്ഞ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ. തീ അഥവാ താപത്തിന്റെ സഹായത്തോടെ ഭക്ഷണം പാകം ചെയ്യുന്ന പ്രക്രിയയാണ് പാചകം. തീ മാത്രമല്ല, ചൂട്, എന്തൊരു സാധനം ചൂടാവാൻ സഹായിച്ചിട്ട് ആ ചൂടിന്റെ സഹായത്താൽ നമ്മൾ എന്തെങ്കിലും പാകം ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് കുക്കിംഗ് എന്ന് പറയുന്നത്. അടുത്ത ലിസ്റ്റ് വേ ഔട്ട് ദ വേരിയസ് മെത്തേഡ്സ് ഓഫ് കുക്കിംഗ്. കുക്കിംഗ് ഭക്ഷണം പാകം ചെയ്യുന്നതിന്റെ വ്യത്യസ്ത മെത്തേഡുകൾ. ഒന്ന്, മൂന്ന് രീതിയിലാണ് പാചകത്തെ മൂന്നെണ്ണമായി തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന് ചെറിയ ചൂട്, ഒന്ന് കൂടിയ ചൂട്, മൂന്ന് കൊഴുപ്പുകളോടെ. ഇങ്ങനെയാണ് മൂന്ന് ഡിവിഷനാണ്. ഓക്കെ, അപ്പൊ ചെറിയ ചൂടിൽ വരുന്നതിനെ വീണ്ടും മൂന്നെണ്ണമാക്കി തിരിച്ചു, നേരിട്ട് പരോക്ഷമായി അല്ലെങ്കിൽ സമ്മർദ്ദ പാചകം. പ്രഷർ കുക്കറൊക്കെ ഉപയോഗിച്ചിട്ടുള്ളതാണ് സമ്മർദ്ദം എന്ന് പറഞ്ഞാൽ പ്രഷർ ഉപയോഗിച്ചുള്ള കുക്കിംഗ്. ഓക്കെ, അപ്പൊ ഈ ചെറിയ ചൂടിൽ പെടുന്ന കാര്യങ്ങളാണ് തിളപ്പിക്കല്, പിന്നെ പോച്ചിങ്, സ്റ്റിവറിങ് അങ്ങനെ കുറെ കുക്കിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പിന്നെ രണ്ടാമത് കൂടിയ ചൂടിലുള്ള കാര്യങ്ങളാണ് ഗ്രില്ലിങ്, വറുത്തത്, ബേക്കിംഗ്, പഫിങ്. ഓക്കെ, കൊഴുപ്പുകളോടുള്ള ഭക്ഷണം പാകം ചെയ്യുന്ന രീതിയാണ് അതിൽ പെട്ടതാണ് ആഴത്തിൽ വറുത്തത്, നല്ല മുരിച്ചെടുക്കുക. പിന്നെ മൃദുവായി വറുത്തത്, സൗട്ടിങ്, പിന്നെ എന്താണ് ഉണങ്ങിയ വറുത്തത്, ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ഇനി അതിന് വീണ്ടും നമുക്ക് സബ് ഡിവൈഡ് ചെയ്യാണ്. ഒന്ന് മോയിസ്റ്റ് ഹീറ്റ് എന്ന് പറയും, നനഞ്ഞ ചൂട് എന്ന് പറയും. മോയിസ്റ്റ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ നനഞ്ഞ ചൂട്. അതിൽപ്പെട്ടതാണ് ബോയിലിങ്, സിമ്മറിങ്, പിന്നെ പോച്ചിങ്, സ്റ്റീമിങ്, ഇത്രയും കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ബോയിലിംഗ് എന്ന് പറഞ്ഞത് എന്താ? തിളപ്പിക്കുക. ഭക്ഷണം ആവശ്യത്തിന് വെള്ളത്തിൽ 100 ഡിഗ്രി സെൽഷ്യസിൽ തിളപ്പിച്ച് പാകം ചെയ്യുന്ന രീതിയാണിത്. ഭക്ഷണത്തിന്റെ പോഷകങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ തൊലിയോടുകൂടി വേവിക്കണം അല്ലെ. നമ്മൾ തൊലിയോടുകൂടി വേണം വേവിക്കാൻ, അല്ലെങ്കിൽ 100 ഡിഗ്രിയിൽ തിളക്കുമ്പോൾ ഭക്ഷണത്തിന്റെ പോഷക മൂല്യങ്ങളൊക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ബാഷ്പീകരണം പോലുള്ള നഷ്ടം കുറയ്ക്കുന്നതിന് അടച്ചു വെക്കുന്നത്, അതായത് നീരാവിയായി പോകുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആ അടച്ചു വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. അമിതമായി തിളപ്പിക്കാനും പാടില്ല, ഓവറായി തിളപ്പിച്ചാൽ ഉണഞ്ഞു പോകും ഭക്ഷണം. ഓക്കെ, അടുത്തത് സിമ്മറിങ്. കുറഞ്ഞ രീതിയിൽ 90 സെൽഷ്യസിൽ ഭക്ഷണം വെള്ളത്തിൽ പാകം ചെയ്യുന്ന രീതിയാണിത്. ഈ രീതിയിൽ ഭക്ഷണം തിളച്ച
താപനിലയിലേക്ക് കൊണ്ടുവരുന്നത്. മൂടി വെച്ച ഭക്ഷണം പാകം ചെയ്യരുത്, ഈ രീതിയിലാകുമ്പോൾ മൂടി വെച്ചിട്ട് ചെയ്യരുത്. 100 ആകുമ്പോഴുള്ളൂ തിളക്കുക, 90 ഡിഗ്രിയിലാകുമ്പോൾ എന്താവും, തിളക്കില്ല. ആ രീതിയിലുള്ള പാകം ചെയ്യാനാണിത്. അടുത്ത സ്റ്റീമിംഗ്, വെള്ളം സൃഷ്ടിക്കുന്ന നീരാവിയുടെ സഹായത്തോടെ സ്റ്റീമിൽ കുക്ക് ചെയ്യുക. സ്റ്റീം, പുട്ടൊക്കെ ചൂടൂലേ, പുട്ടൊക്കെ എങ്ങനെയാണ്, പുട്ടൊക്കെ നീരാവിയിലല്ലേ. അതുപോലെ ഭക്ഷണം പാകം ചെയ്യുന്ന വെള്ളവുമായി നേരിട്ട് ബന്ധമില്ല, ഇത് നേരിട്ടോ പരോക്ഷമായോ സമ്മർദ്ദം നൽകിയോ പാകം ചെയ്യുന്നു. പല ഈ മൂന്ന് മെത്തേഡും ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത ബി, ഇത് തന്നെ ഇത് സബ് ഡിവൈഡ് ചെയ്തിട്ടാണ് ആ ക്വസ്റ്റ്യൻ ആൻസർ. അതിൽ ബി ഭാഗം എന്താണ്, ഡ്രൈ ഹീറ്റ് മെത്തേഡ് എന്ന് പറയും, ഉണങ്ങിയ ചൂടിലുള്ള പാചകം, ഡ്രൈ ഹീറ്റ് മെത്തേഡ്. അപ്പോൾ അതിൽ ഫസ്റ്റ് റോസ്റ്റിംഗ്, പിന്നെ ബേക്കിംഗ്, ടോസ്റ്റിംഗ് ഒക്കെ അതിൽ വരും. റോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ തീയുടെ നേരിട്ടുള്ള താപം കൊണ്ടോ അതല്ലാതെയോ മറ്റെന്തെങ്കിലും തരത്തിലോ താപം ഉപയോഗിച്ച് പാകം ചെയ്യുക. തീ നേരിട്ട് തട്ടിച്ചിട്ടോ അല്ലെങ്കിൽ നേരിട്ട് തട്ടാതെ എന്നാ ചൂട് തട്ടിച്ചിട്ടുള്ള പാകം ചെയ്യൽ. ഓരോ തരത്തിലും ഭക്ഷണം പാകം ചെയ്യുന്നതുമായി തിരിച്ചും ഇതിനായി തിരിച്ചും മറിച്ചും ഇട്ട് എണ്ണ തൂവി നൽകുന്നു. അപ്പോൾ എന്ത് സാധനമാണെങ്കിലും അത് തിരിച്ചും മറിച്ചും ഇങ്ങനെ ഇടുക, കുറെ എണ്ണ ഇങ്ങനെ മുകളിൽ പാർന്നിട്ട് നൽകുന്നു. റോസ്റ്റിംഗ് ഭക്ഷണത്തിന് ബ്രൗൺ നിറവും മണവും നൽകുന്നു. ചപ്പാത്തി, പച്ചക്കറികൾ, ഇറച്ചി എന്നിവ വറുക്കുന്ന രീതിയാണിത്. ഇതൊക്കെ ഈ രീതിയിലാണ്, ചപ്പാത്തിയൊക്കെ കല്ലിൻ്റെ മുകളിൽ ഇങ്ങനെ മറിച്ച് മറിച്ച് ഇടും, മുകളിൽ എണ്ണ ഒട്ടിച്ചു കൊടുക്കും, ആ രീതിയാണ് ഈ പറയുന്നത്. അടുത്ത ഗ്രില്ലിംഗ്, മെറ്റൽ ഗ്രില്ല്, ഗ്രില്ല് ഇല്ലേ നമ്മളെ നെറ്റ് പോലത്തെ സാധനം ഗ്രില്ല്, അതുപോലെ മെറ്റൽ ഗ്രില്ല്, മെറ്റൽ ഗ്രില്ലിൽ ഭക്ഷണം വെച്ച് ചൂടെ തീ നൽകി പാകം ചെയ്യുന്ന രീതി. താഴത്ത് തീ നൽകും, മുകളിൽ മെറ്റൽ ഗ്രില്ല് വെക്കും, അതിൻ്റെ മുകളിൽ ഭക്ഷണ പദാർത്ഥം വെച്ചിട്ടുള്ള രീതി. ബേക്കിംഗ്, ബേക്കിംഗ് വരണ്ട താപത്തിൻ്റെ പ്രവർത്തനത്തെ നീരാവിയുമായി സംയോജിച്ച് ഭക്ഷണം പാകം ചെയ്യുന്നു. ഓവൺ ഉപയോഗിച്ചുള്ള രീതിയാണിത്. കേക്ക്, ബ്രെഡ്, ബിസ്ക്കറ്റ് ഒക്കെയാണ് ഇതുവഴി പാകം ചെയ്യുന്നത്. അടുത്ത് ടോസ്റ്റിംഗ്, അടുത്ത ടോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ രണ്ട് വശത്തു നിന്നും ചൂട് ലഭിക്കുന്ന രീതിയിൽ ബ്രെഡ് കഷ്ണങ്ങൾ ഒരു ഗ്രില്ല് വെച്ച് പാകം ചെയ്യുന്നു. രണ്ട് ഭാഗത്തു നിന്നും ചൂട് തറക്കുന്ന രീതിയിൽ, ബ്രെഡ് ടോസ്റ്റർ ഒക്കെ അല്ലേ, ഒരു മെഷീൻ ഇങ്ങനെ ബ്രെഡ് ഇറക്കി വെച്ചാൽ ഈ രണ്ട് ഭാഗത്തു നിന്നും അതിന് ചൂട് തട്ടും. അടുത്ത സി എന്താണ്, കുക്കിംഗ് വിത്ത് ഫാറ്റ്, കൊഴുപ്പോട് കൂടിയുള്ള പാചകം. ഓക്കെ, ഡ്രൈ ഫ്രൈയിങ്, ഡീപ് ഫ്രൈയിങ്, ഷാലോ ഫ്രൈയിങ്, ഉണങ്ങിയ വറുത്തത്. ഓക്കെ, പിന്നെ സൗട്ടിങ് സൗട്ടിങ് ഉണങ്ങി വറുത്തത്, ഇതാണ് നാലെണ്ണയിലുള്ളത്. അപ്പോൾ ഡീപ് ഫ്രൈയിങ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം എണ്ണയിലോ നെയ്യിലോ ഇട്ട് പാകം ചെയ്യുന്നു. സമൂസ, പൂരി ഒക്കെ എണ്ണയിൽ മുക്കി പൊരിക്കുക. ഓക്കെ, ഷാലോ ഫ്രൈയിങ് എന്ന് പറഞ്ഞാൽ എണ്ണയോ നെയ്യോ ഉപയോഗിച്ച് മിതമായ രീതിയിൽ ഭക്ഷണം പൊരിച്ചെടുക്കുക. ചെറുതായ എണ്ണയിൽ ഇട്ട് മുരിച്ചെടുക്കുക, ദോശ അതേപോലെ ഓംലെറ്റ് തുടങ്ങിയവയ്ക്ക്. പിന്നെ സൗട്ടിങ് എന്ന് പറഞ്ഞാൽ വഴറ്റുക എന്ന് പറയും, വഴറ്റുക. ഓക്കെ, പാനിന് അടിഭാഗം ചെറിയതായി എണ്ണ തൂവി എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് എണ്ണ പാർന്ന് ഒഴിച്ചുള്ള രീതി. ഇവിടെ ഉണങ്ങി വറുത്തത് പറഞ്ഞാൽ സ്വന്തമായി കൊഴുപ്പുള്ള ഭക്ഷണത്തിന് ഇത് ഉപയോഗിക്കുന്നു. ഭക്ഷണത്തിൽ തന്നെ കൊഴുപ്പടങ്ങും, അപ്പൊ ചൂടാകുമ്പോൾ അയിത്ത എണ്ണ കൊണ്ട് അല്ലെങ്കിൽ കൊഴുപ്പ് കൊണ്ട് അത് വെന്ത് കിട്ടും. ഓക്കെ, പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഗിവ് എ നോട്ട് ഓൺ മൈക്രോവേവ് കുക്കിംഗ് ആൻഡ് സോളാർ കുക്കിംഗ്. മൈക്രോവേവും സോളാർ കുക്കറും, അല്ലെങ്കിൽ മൈക്രോവേവ് ഉപയോഗിച്ചുള്ള പാചകവും സോളാർ കുക്കിംഗ് സോളാർ ഉപയോഗിച്ചിട്ടുള്ള പാചകവും തമ്മിലുള്ള അതിനെ കുറിച്ച് എഴുതാൻ. ഓക്കെ, മൈക്രോവേവ് പാചകം ഏറ്റവും നൂതനമായ പാചക രീതിയാണ്. മൈക്രോവേവ് ഓവൺ പോലത്തെ മെഷീനൊക്കെ ഉപയോഗിച്ചിട്ടുള്ള കുക്കിംഗ് ആണ്. മൈക്രോവേവ് ഓവൺ മുഖേന വൈദ്യുതി കാന്തിക ശക്തി, വൈദ്യുത കാന്തിക ശക്തി എന്നാൽ മൈക്രോവേവ് എന്ന് പറയും, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറയാം, വൈദ്യുത കാന്തിക ശക്തി തുടർച്ചയായി നൽകും വഴി ഭക്ഷണം പാകം ചെയ്യുന്ന രീതിയാണിത്. അപ്പൊ ഈ വേവ്സ് വന്ന് തട്ടി, തരംഗങ്ങൾ വന്ന് തട്ടിയിട്ടാണ് ഭക്ഷണം പാകം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ മൈക്രോവേവ് ഓവണിൽ വെക്കുമ്പോൾ ആ പാത്രം ഒരിക്കലും ചൂടാവില്ല, അതിനകത്തുള്ള ഭക്ഷണം മാത്രമേ ചൂടാവുള്ളൂ. പിന്നെ സൗരോർജ പാചകം എന്ന് പറഞ്ഞാല് അതെന്താണ്, പുതിയ ടെക്നിക്കാണ്, നമ്മളെ അവൈലബിൾ ആയിട്ടുള്ള സൂര്യപ്രകാശം ഉപയോഗിച്ചുള്ള പാചക രീതിയാണ്. അപ്പൊ ഈ ഇതാണ് ഇത്രയുള്ള ഡിഫറൻസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഡ്യൂറിംഗ് ദ സ്റ്റേജ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ഫുഡ് ന്യൂട്രിയൻസ് മേ ബി ലോസ്, വാട്ട് ആർ ദ പ്രിക്കോഷൻ ക്യാൻ ബി വാട്ട് ആർ ദ പ്രിക്കോഷൻസ്
can be that can be taken to prevent the loss of nutrients. അപ്പോൾ ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻസ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ നഷ്ടം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ, എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ്, എന്തൊക്കെ മുൻകരുതലുകളാണ് നമ്മൾ എടുക്കേണ്ടത് എന്നാണ് ചോദ്യം. അപ്പോൾ അയിത്തെ പോയിന്റുകളാണ് ഒരു നാല് പോയിന്റ് ചെയ്താൽ മതി, നാലോ അഞ്ചോ പോയിന്റ് ഓക്കെ മതി. പിന്നെ ഇതൊക്കെ സ്വന്തമായിട്ട് എഴുതാൻ പറ്റിയ കാര്യങ്ങളായതുകൊണ്ട് ഞാൻ ഈ പറയുന്ന പോയിന്റ് തന്നെ അതുപോലെ പഠിച്ച് എഴുതേണ്ട ആവശ്യമില്ല. കറക്റ്റ് പോയിന്റ് കറക്റ്റായി എഴുതിയാൽ മതി എന്നുള്ളൂ. സ്വന്തം ഭാവനയിലും സ്വന്തം വാക്യത്തിലൊക്കെ എഴുതാൻ സാധിക്കും. പാചകം ചെയ്യുന്നതിന് ഒരുപാട് നേരം മുൻപേ പച്ചക്കറികൾ അരിഞ്ഞു വെക്കാതിരിക്കുക. പോഷകങ്ങൾ സംരക്ഷിക്കാനായി പച്ചക്കറി വലുതായി അരിയുകയും കുറഞ്ഞ അളവിൽ വെള്ളത്തിൽ വേവിക്കുക. അമിതമായി വേവിക്കരുത്. പച്ചക്കറികൾ വെള്ളമില്ലാതെ പാകം ചെയ്യുക. ഇതൊക്കെയാണ്. പഴവർഗ്ഗങ്ങളാണെങ്കിൽ കഴുകുന്നതിന് തൊട്ട് മുമ്പ് മുറിക്കുക. ഓക്കെ. പിന്നെ തൊലി കളയാതെ കഴിക്കുക. അതൊക്കെയാണ് ചെയ്യേണ്ട കാര്യങ്ങൾ. പിന്നെ അതുപോലെ ഇപ്പൊ ധാന്യങ്ങളാണെങ്കിൽ അമിതമായി കഴുകാതിരിക്കുക. അതുപോലെ ധാന്യങ്ങളും മറ്റും വേവിച്ച വെള്ളവും ഉപയോഗപ്പെടുത്തുക. ധാന്യം ഉപയോഗിച്ച വെള്ളം കഴുകാതെ അത് വേറെ എന്തെങ്കിലും ഭക്ഷണത്തിനായി ഉപയോഗിക്കുക എന്നൊക്കെയാണ് കാര്യങ്ങൾ. അടുത്ത റൈറ്റ് എ നോട്ട് ഓൺ എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ചേഞ്ച് ഓഫ് ഫുഡ് വെൻ കുക്ക്ഡ്. ഭക്ഷണം പാകം ചെയ്ത് കഴിഞ്ഞാൽ ഭക്ഷണ പദാർത്ഥത്തിന്റെ പുറത്തും അകത്തും ഉണ്ടാവുന്ന മാറ്റങ്ങൾ, അപ്പോൾ നിറത്തിൽ ഉണ്ടാകുന്ന മാറ്റം, അതുപോലെ രുചിയിൽ ഉണ്ടാകുന്ന മാറ്റം, ഘടനയിൽ ഉണ്ടാകുന്ന മാറ്റം, ആന്തരിക മാറ്റങ്ങൾ, ഇതൊക്കെയാണ് അതിന്റെ പോയിന്റുകൾ. ഓക്കെ. പിന്നെ സ്വന്തം നമുക്ക് ആലോചിച്ചാൽ തന്നെ അറിയാം ഇപ്പൊ എന്തെങ്കിലും ഒരു സാധനം പാകം ചെയ്താലുണ്ടാകുന്ന മാറ്റങ്ങൾ. ഓക്കെ, അതൊക്കെ എഴുതാൻ പോയിന്റ് ആയിട്ട്. ഓക്കെ. ഹൗ ക്യാൻ യു എൻഹാൻസ് ദ ന്യൂട്രിയൻ കണ്ടന്റ് ഓഫ് അവർ ഡെയിലി ഡിഷസ്. നമ്മളെ ദിവസേന കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിലെ ന്യൂട്രിയൻ കണ്ടന്റ് എങ്ങനെ നമുക്ക് വർദ്ധിപ്പിക്കാം? ഇപ്പോൾ മുളപ്പിക്കുക, മറ്റേ പയർ പോലെ വർഗ്ഗങ്ങളൊക്കെ ആണെങ്കിൽ മുളപ്പിച്ച് കഴിക്കുക, പുളിപ്പിക്കുക, സമിശ്രണം എന്നിവയിലൂടെ നമുക്ക് ഭക്ഷണത്തിൽ കൂടുതൽ പോഷക സമൃദ്ധമാക്കാൻ സാധിക്കും. ധാരാളമായി പിന്നെ ധാന്യങ്ങളായ പയർ, ഗോതമ്പ്, ബീൻസ് എന്നിവ മുളപ്പിച്ചാൽ വിറ്റാമിൻ സി, ബി കോംപ്ലക്സ് എന്നിവ വർദ്ധിക്കും. അപ്പോൾ പയറുവർഗ്ഗങ്ങളൊക്കെ മുളപ്പിച്ച് കഴിച്ചാൽ അതിലുള്ള പോഷകത്തിന് പുറമെ വിറ്റാമിൻ സിയും ബി കോംപ്ലക്സും ഒക്കെ അതിൽ വർദ്ധിച്ചു വരും. ദഹനത്തിനും അത് സഹായകമാണ്. കൂടാതെ പിന്നെ ആട്ട, തൈര്, ഉഴുന്നുമാവ് തുടങ്ങിയ പുളിപ്പിച്ച് ഭക്ഷണം തയ്യാറാക്കുന്ന രീതിയാണ് പുളിപ്പിക്കൽ എന്ന് പറയുന്നത്, ഫെർമെന്റേഷൻ എന്നൊക്കെ പറയും. ഇങ്ങനെ ചെയ്യുന്നത് വിറ്റാമിൻസ്, പ്രോട്ടീൻ എന്നിവയുടെ അളവ് വർദ്ധിപ്പിക്കുന്നു. കൂടാതെ ഇരുമ്പ്, കാൽസ്യം എന്നിവ വർദ്ധിപ്പിക്കുന്നു. പിന്നെ സമിശ്രമാണ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സമിശ്രണം എന്നൊക്കെ പറയും, എന്താണ് സപ്ലിമെന്റേഷൻ അല്ലെങ്കിൽ കോമ്പിനേഷൻ എന്നൊക്കെ പറയും. പോഷക ഗുണം വർദ്ധിപ്പിക്കാനുള്ള മറ്റൊരു മാർഗ്ഗമാണത്. ധാന്യങ്ങളും പയർമൃഗങ്ങളും സംയോജിപ്പിക്കുക. പയർ വർഗ്ഗങ്ങളും ധാന്യങ്ങളും പാലുമായി യോജിപ്പിക്കുക. മിക്സ് ചെയ്യുക, രണ്ടു മൂന്നും സാധനങ്ങളൊക്കെ മിക്സാക്കിയിട്ട് പുതിയ പദാർത്ഥങ്ങളൊക്കെ ആക്കി കഴിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ചാപ്റ്ററിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും, അതേപോലെ കെയ്ഡ് ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലും ഒക്കെ ഈ 9746006166 എന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് കെയ്ഡ് ഓൺലൈൻ ക്ലാസ്സസ്. താങ്ക് യു.